മറ്റക്കര ചുവന്നപ്ലാവ് പാലം പുതുക്കി പണിയാനായി നവകേരള സദസ്സിൽ നാട്ടുകാർ നിവേദനം നൽകും. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മറ്റക്കര ചുവന്നപ്ലാവ് പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും പുതിയ പാലം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അകലക്കുന്നം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി വടക്കേടത്തിന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണത്തിന് തുടക്കം കുറിച്ചു. ചുവന്നപ്ലാവ് പാലത്തിൽ നടന്ന ഒപ്പുശേഖരണ പരിപാടി അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി വടക്കേടം, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാൻസി ബാബു, ടോണി എബ്രഹാം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത ജയൻ, പഞ്ചായത്ത് മെമ്പർ മാത്തുക്കുട്ടി ആന്റണി, മുൻ വാർഡ് മെമ്പർ ഗിരിജാരാജൻ, ടോംസ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ടോം ടി ജോസഫ്, സണ്ണി പതിക്കൽ, രാജു മുല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഏതാണ്ട് മൂന്നടി താഴ്ചയിലേക്കുള്ളൊരു കട്ടിംഗ് ഉണ്ട്. ഒരു പിന്നെ ഒരു ടൂ വീലർ ഇതിലെ വന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കട്ടിങ്ങിലൂടെ താഴേക്ക് മറിയാനായിട്ട് ഇടവരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഇതുപോലെ പല സ്ഥലങ്ങളിലുമുണ്ട്. കാര്യം ക്രാഷ് ബാരിയർ സ്ഥാപിച്ചുവെങ്കിലും ഇതിനിടയിലൂടെ വലിയ ഒരു താഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൂടെ ടൂ വീലർ പോലെ മറ്റുതിനെ നടന്നു പോകുന്ന ആൾക്കാർക്ക് പോലും അതിലെ വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഒരു വാഹനം പോയാൽ ആ സമയത്ത് കുട്ടികൾ ഇതിലെ കോളേജ് പിള്ളേരോ സ്കൂളിലെ പിള്ളേരോ നടന്ന് പോകുമ്പോൾ അവർക്ക് സുരക്ഷിതമായിട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിവിടെ പ്രധാനമായിട്ടും പറയാനായിട്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തെ നമുക്ക് ഏറെ ശ്രദ്ധയോടെ കണ്ടുകൊണ്ട് ഇതിൻ്റെ പരിഹാരം കാണേണ്ടതാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കേന്ദ്രമായ മറ്റക്കരയിലെ പ്രധാന പാലമാണ് പന്നകം തോടിന് കുറുകെയുള്ള ചുവന്നപ്ലാവ് പാലം. വാഹന തിരക്ക് മൂലം വിദ്യാർത്ഥികൾക്ക് ഈ പാലത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. ബലക്ഷയം നേരിടുന്ന പാലം പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ അധികൃതർക്ക് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാക്കാത്തതിനാലാണ് നവകേരള സദസ്സിൽ നിവേദനം നൽകാൻ നാട്ടുകാർ തീരുമാനിച്ചത്. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.